എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹീശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ അറുപത്തൊമ്പതാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് പത്താമത്തെ ആണ് എന്നുള്ളത് കൊണ്ട് ഇത് അവസാനത്തെ ശ്ലോകമല്ല ഈ ദശകത്തിൽ പതിനൊന്ന് ശ്ലോകങ്ങളുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സന്തോഷത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ ഗോപസ്ത്രീകളെല്ലാവരും പ്രാപിച്ചു അങ്ങനെ അവിടെ വച്ചിട്ട് നൃത്തം അവസാനിപ്പിച്ചു ഭഗവാൻ കൃഷ്ണൻ ആ ഗോപസ്ത്രീകളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഗോപിമാരുണ്ടായിരുന്നോ അത്ര രൂപം ധരിച്ചുകൊണ്ട് രതിക്രീഡകളിൽ ഏർപ്പെട്ടു എന്നാണ് നമ്മൾ കണ്ടത് ഇനി എന്തായിരുന്നു അടുത്ത അതായത് രതിക്രീഡകൾക്ക് ശേഷം എന്താണ് ഗോപസ്ത്രീകളോട് കൂടിയിട്ട് കൃഷ്ണൻ ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് പത്താമത്തെ ശ്ലോകം നോക്കാം केळिभेदपरिलोलिदाभिरतिलाळिदाभिरबलाभि स्वैरमीश ननु सूरजापयसि चारु नाम व्यधा काननेऽपि च विसारि शीतलकिशोरमारुतमनोहरे सूनसौरभमये विलेसिथ ിലാസിത വിമോഹനം കേളിഭേദ പരിലോളിതാഭി അതിലാളിതാ ഭി അബലാളിഭി എന്ത് ഭംഗിയായിട്ടാണ് എല്ലാ വാക്കുകളും ഒരുപോലെ പ്രയോഗിക്കണത് ഗോപസ്ത്രീകളാൽ എന്നാണ് പറയണത് ആ ഗോപസ്ത്രീകളുടെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ കേളിഭേദ പരിലോളിതാഭി കേളിഭേദങ്ങൾ പലതരത്തിലുള്ള കാമക്രീഡകൾ ആലിംഗനം ചുംബനം പ്രഹരണം ദന്തവ്രണം നഖക്ഷതം തുടങ്ങിയിട്ട് എത്രയോ വിധത്തിലുള്ള കാമകേളികൾ ആ കൊണ്ട് പരിലോളിതാഭിഹി ആകുലകളായിത്തീർന്ന തീർന്ന സ്വല്പമൊക്കെ ക്ഷീണം വന്നു ചേർന്നവരായിട്ടുള്ള ഗോപസ്ത്രീകൾ പിന്നെ ഇങ്ങനെയുള്ളവരാണ് അതിലാളിതാഭിഹി ഇങ്ങനെ ഭഗവാനാൽ കൃഷ്ണനാൽ പലതരത്തിലുള്ള കൊണ്ട് അത്യന്തം ലാളിക്കപ്പെട്ടവർ ഓമനിക്കപ്പെട്ടവർ ഭഗവാൻ ഇവരെയൊക്കെ നല്ലവണ്ണം ഓമനിച്ചു താലോലിച്ചു എന്നൊക്കെ അർത്ഥം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള അബലാളിഭിഹി അബലാളി ഭിഹി എന്ന് പറഞ്ഞാൽ അബലകളുടെ കൂട്ടത്താൽ അബലകൾ സ്ത്രീകൾ ആ ബലം യസ്യ യസ്യാഹാ അങ്ങനെ പറയാം കൃഷ്ണൻ മാത്രമാണ് അവർക്ക് ബലം എന്നുള്ള അർത്ഥത്തിലും പറയാം ഇവിടെ അബലകൾ എന്നുള്ളത് സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അബലകളുടെ കൂട്ടത്താൽ അതാണ് അബലാളിഭി നനു ഈശ സ്വൈരം സൂരജാപയസി ചാരുനാമ വിഹൃതിം വ്യഥ ആ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് അവരാൽ ചുറ്റപ്പെട്ടിട്ട് ഈശ ഭഗവാനെ ഗുരുവായൂരപ്പ ജഗതീശ്വര അങ്ങ് സ്വൈരം സൂരജ പയസി ചാരുനാമ വിഹൃതിം സ്വൈരം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ സ്വൈരമായിട്ട് മറ്റൊന്നിനെ പറ്റിയിട്ടും ചിന്തിക്കാതെ അല്ലലില്ലാതെ മറ്റൊന്നും ആലോചിക്കാതെ ആ ഗോപസ്ത്രീകളുമായി ചേർന്ന് സൂരജാ പയസി സൂരജ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നും ജനിച്ചവൾ കാളിന്ദീ നദിയുടെ പര്യായമാണ് അപ്പോൾ സൂരജാ പയസി എന്ന് പറയുമ്പോൾ ആ കാളിന്ദീ നദിയിൽ ചാരുനാമ വിഹൃതിം യഥാഹ വളരെ സുന്ദരമായിട്ടുള്ള വിഹൃതി വിഹാരങ്ങളിൽ ഏർപ്പെട്ടു അപ്പോൾ കാളിന്തിയുടെ തീരത്ത് വച്ചുണ്ടായ കാമക്രീഡകൾക്ക് ശേഷം ഭഗവാനും ഗോപസ്ത്രീകളും കാളിന്തിയിലേക്ക് ഇറങ്ങിയിട്ട് ജലക്രീഡകളും നിർവഹിച്ചു കരയിലിരുന്നിട്ടുള്ളൊരു ക്രീഡ ഒരു തരത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് മറ്റൊരു തരത്തിലുള്ള ക്രീഡ ആ രണ്ട് തരത്തിലുള്ള കാമക്രീഡകളും ഗോപസ്ത്രീകൾ അനുഭവിച്ച് സന്തുഷ്ടി നേടി എന്നർത്ഥം അങ്ങനെ വിഹൃതിയും വ്യഥാഹ വളരെ ഭംഗിയിൽ വെള്ളത്തിലിറങ്ങി ക്രീടിച്ചു അത്രേ ആ പീച്ച എന്നിട്ടും കഴിഞ്ഞില്ല അപ്പോൾ കരയിലിരുന്നിട്ടുള്ളത് ക്രീഡകൾ നടത്തി പിന്നെ വെള്ളത്തിലിറങ്ങിയിട്ട് ക്രീഡകൾ നടത്തി ആ പീച മാത്രവുമല്ല പിന്നെ എന്തുകൂടി ചെയ്തു വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ കാനനേ ആ കാട്ടിൽ കാനനെ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഏത് കാട്ടിലാണ് വൃന്ദാവനം ആ വൃന്ദാവനത്തിൽ വൃന്ദാവനം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതാണ് രണ്ട് കൊണ്ട് മേൽപ്പത്തൂർ വർണ്ണിച്ചത് വിസാരി ശീതള കിശോരമാരുത മനോഹരേ മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ് മാരുതൻ എന്ന് പറഞ്ഞാലോ മന്ദമാരുതൻ ആ കൊടുങ്കാറ്റൊന്നുമല്ല ചെറുതായിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന നല്ല ശരീരത്തിന് സുഖം തരുന്നതായ ഇളങ്കാറ്റ് കിശോരമാരുത മനോഹരേ ഇളം കാറ്റ് അടിക്കുന്നതുകൊണ്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ള മനങ്ക വരുന്നതായിട്ടുള്ള കാട് എങ്ങനെയുള്ള കാറ്റായിരുന്നു അതാണ് വിസാരി ശീതളം നല്ല കുളിർത്ത മന്ദമാരുത് എങ്ങനെയാണ് ഈ കുളിർത്ത മന്ദമാരുതനുണ്ടാവുന്നത് രാത്രിയാവുമ്പോൾ പൊതുവെ കാറ്റിന് തണുപ്പുണ്ടാവും മറ്റൊന്ന് കാളിന്തി പുഴ ഒഴുകുന്നുണ്ടല്ലോ ആ പുഴയിലെ വെള്ളവും വഹിച്ചു കൊണ്ടുവരുന്ന സുഖകരമായ ഇളങ്കാറ്റ് ആ കാറ്റുകൊണ്ട് തണുത്ത കാട്ടിൽ അതാണ് പറയണത് വിസാരി ശീതള കിശോരമാരുത മനോഹരേ ഇളം തണുപ്പാർന്ന കാറ്റേറ്റുകൊണ്ട് കാറ്റ് ഏൽക്കുന്നതായ ആ വനത്തിൽ മനോഹരമായിട്ടുള്ള ആ കാട്ടിൽ ഇനി ആ കാറ്റ് മാത്രമേ ഉള്ളൂ അതല്ല പിന്നെന്താണ്ടായിരുന്നത് സൂന സൗരഭമയേ കാനനേ സൂന സൗരഭം എന്ന് പറഞ്ഞാൽ സൂനം പൂക്കള് പൂക്കളുടെ വാസന കൂടിയുള്ളതായ കാട്ടിൽ കാ കാട്ടിൽ രാത്രി വിരിയുന്നതായ പൂക്കൾ വെളുത്ത പൂക്കൾ വെളുത്ത പൂക്കൾക്ക് വാസനയും കൂടുതലായിരിക്കും അപ്പോൾ ധാരാളം പൂക്കൾ വിരിയുന്നതായ ആ വൃന്ദാവനം അപ്പോൾ പൂക്കൾ വിരിയുമ്പോൾ ഉണ്ടാകുന്നതായ നല്ല സൗരഭ്യവും കാടിനെ മനോഹരമാക്കി മനം കൗരുന്നതാക്കി അപ്പോൾ കാടിൻ്റെ രണ്ട് വിശേഷണങ്ങളാണ് പറഞ്ഞത് നല്ല തണുപ്പുള്ള ഇളങ്കാറ്റ് വീശുന്ന അതുകൊണ്ട് സുന്ദരമായിട്ടുള്ള കാട് പൂക്കളുടെ വാസനയുള്ളത് കൊണ്ട് സുന്ദരമായിട്ടുള്ള കാട് അപ്പോൾ കാടിന് രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്തുകൂടി മനസ്സിലാക്കാം ഗോപസ്ത്രീകളും കൃഷ്ണനും കാളിന്തിയുടെ തീരത്തിരുന്ന് ക്രീഡിച്ചതുകൊണ്ടും കാളിന്തിയിലേക്ക് ഇറങ്ങി ജലക്രീഡ നടത്തിയത് കൊണ്ടും കുറച്ച് ക്ഷീണിതരായിരുന്നു എന്നാണ് ശ്ലോകത്തിലെ വരികൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് അതാണ് പരിലോളിതാബി എന്ന് പറഞ്ഞത് അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കാൻ പറ്റിയ കാടായിരുന്നു പറ്റിയ ഒരു കാലാവസ്ഥയായിരുന്നു ആ കാട്ടിലുണ്ടായിരുന്നത് നല്ല ഇളങ്കാറ്റും വാസനയും അത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം മുഴുവനും മാറിപ്പോവും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് കൃഷ്ണൻ കാട്ടിലൊക്കെ അലഞ്ഞു നടന്നു അതാണ് സൂനസൗരഭമയെ കാനനെ വിലാസിനീശതവിമോഹനം വിലേസിത ഗോപസ്ത്രീകളെ മോഹിപ്പിക്കുമാർ ആ കാ വിലാസിനിമാരെ ഗോപസ്ത്രീകളെ മുഴുവനും നന്നായി മോഹിപ്പിക്കുന്ന വിധത്തിൽ ഇനിയും ഇനിയും രതിക്രീഡകൾ ചെയ്യണം എന്ന് തോന്നത്തക്ക വിധത്തിൽ ഭഗവാൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറ്റാത്ത അത്രയ്ക്ക് അടുപ്പമുണ്ടാക്കുന്ന വിധത്തിൽ അവരെല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് കഴുത്തിൽ കൈയിട്ടിട്ടോ അല്ലെങ്കിൽ ചുമലിലെടുത്തിട്ടോ പണ്ട് അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഗോപസ്ത്രീകളെ വിട്ട് അല്ലെങ്കിൽ ഗോപസ്ത്രീകളെ ഭഗവാനോട് പിണങ്ങുകയും അവരുടെ കയ്യിൽ നിന്ന് ഭഗവാൻ പലതരത്തിലുള്ള മർദ്ദനങ്ങളെ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തുവല്ലോ അതൊന്നും ആ ദുഃഖങ്ങളൊക്കെ തീർത്ത് എന്താ അവർക്ക് വേണ്ടത് ഗോപസ്ത്രീകൾക്ക് എന്താ വേണ്ടത് എങ്കിൽ അത് മുഴുവനും ചെയ്തു കൊടുത്തുകൊണ്ട് ആ കാട്ടിൽ മുഴുവനും കൃഷ്ണനും ഗോപികമാരും അലഞ്ഞു നടന്നു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ഇന്ന ദിക്കിൽക്ക് പോകണമെന്നോ ഇന്ന മരത്തിൻ്റെ ചുവട്ടിലിരിക്കണമെന്നോ ഒന്നുമില്ല കാണുന്ന കാണുന്ന ഭംഗിയുള്ള കാടുകളിലേക്ക് പോവുക നിലാവത്തിരിക്കുക മരത്തിൻ്റെ ചുവട്ടിൽ ക്രീടിക്കുക കളിക്കുക ഇങ്ങനെ കുറേ നേരം കാട്ടിലും അലഞ്ഞു നടന്നു അങ്ങനെ ആ രാസക്രീഡയെ വളരെ ഭംഗിയാക്കി തീർക്കാൻ കൃഷ്ണന് സാധിച്ചു എന്തൊക്കെയായിരുന്നു ഗോപസ്ത്രീകൾ ഇതുവരെ മോഹിച്ചിരുന്നത് അത് മുഴുവനും നടന്നു കൃഷ്ണൻ അത് മുഴുവനും അവർക്ക് നടത്തി കൊടുത്തു എന്നാണ് ഇവിടെ പറയണത് ഇനി അബലാളിഭിഹി എന്ന് ഗോപസ്ത്രീകളെ പറഞ്ഞല്ലോ കേളിഭേദപരിലോളിതാഭി അതിലാളിതാ ഭിഹി അബലാളിഭി അബലകളാൽ അബലകളോട് കൂടിയിട്ട് എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞത് അബലകളുടെ അളി എന്ന് പറഞ്ഞാൽ അബലകളുടെ സമൂഹം എന്നർത്ഥം അപ്പോൾ ഇവിടെ അബലാളി ഭീഹി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വേറെ ഒരു തരത്തിലും കൂടി അർത്ഥം പറയാമെന്ന് കൃഷ്ണപ്രിയ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അബലകൾ തന്നെയാണ് അളികൾ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അതും ഭംഗിയുള്ളതാണ് അബലകളെ അതായത് സ്ത്രീകളെ ഗോപസ്ത്രീകളെ അളികളായിട്ട് അളികൾ എന്നുള്ളതൊരു നാനാർത്ഥക പദമാണ് ആണ് അളി എന്നുള്ളതിന് സമൂഹം എന്നർത്ഥമുണ്ട് വണ്ട് എന്ന അർത്ഥം അപ്പോൾ ആദ്യം നമ്മൾ സമൂഹം എന്നുള്ള അർത്ഥമാണ് എടുത്തത് എങ്കിൽ ഇപ്പോൾ വണ്ടുകൾ എന്നുള്ള അർത്ഥം എടുത്താൽ അതും നല്ല ഭംഗിയായിട്ട് ഇവിടെ ചേരും അബലകളാകുന്ന വണ്ടുകളോട് കൂടിയിട്ട് കൃഷ്ണനെ ആദ്യമേ തന്നെ നല്ല വാസനയുണ്ട് ചന്ദനം ഒക്കെ ചാർത്തിയിട്ടുണ്ട് ഒക്കെ പൂശിയിട്ടുണ്ട് നമ്മൾ കണ്ടു രാസക്രീഡയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ഭഗവാൻ ലേപനങ്ങളും വേഷഭൂഷാദികളൊക്കെ അണിയുന്നതിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ശരീരത്തിലുള്ള ആ വാസന കൊണ്ട് ചന്ദനത്തിൻ്റെ മാലേയത്തിൻ്റെ വാസന കൊണ്ട് ഗോപസ്ത്രീകൾ മുഴുവനും എപ്പോഴും ഭഗവാന്റെ ചുറ്റും ഭഗവാനെ ചുറ്റിപ്പറ്റി കൊണ്ട് നടക്കുകയായിരുന്നു അതുകൊണ്ട് ഗോപസ്ത്രീകളെ ഈ വാസന നുകർന്ന് നടക്കുക വണ്ടുകളാണല്ലോ എന്നുള്ളത് കൊണ്ട് അവലകളെ അളികളാക്കി വേണമെങ്കിൽ ചിത്രീകരിക്കാം അതും ഭംഗിയുള്ളൊരു പാഠമായിട്ടൊരു വ്യാഖ്യാനമായിട്ട് എനിക്ക് തോന്നി നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം കേളി स्वैरमीशननुसूरजापयसि चारुनामविहृदिं व्यधा काननेऽपि च विसारिशीतलकिशोरमारुतमनोहरे सूनसौरभमये विलेसिथ विलासिनीशतविमोहनम् കേളിഭേദ പരിലോളിതാഭിരദിലാളിതാഭിരബലാളിഭി എന്നുള്ളതിൽ പല പദങ്ങളുണ്ട് സന്ധിയാണ് പല പദങ്ങൾ കേളിഭേദ പരിലോളിതാ ഭി അബലാളിഭി ഒരേപോലെ ആ അവസാനം ഒരുപോലെ തന്നെയുള്ളതായ ആ ഭി എന്നുള്ള അന്തത്തോടു കൂടിയിട്ടുള്ള സ്ത്രീലിംഗപദമാണ് അവരാൽ ആ ഗോപ്രീകളോട് കൂടിയിട്ട് എന്നുള്ള പദങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരേപോലെ വരുമ്പോൾ ഈ റൈമിങ് വേഡ്സ് എന്ന് പറയും ചൊല്ലുമ്പോൾ നല്ല രസമാണ് കാണാപ്പാഠം പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ് എപ്പോഴും ഈ രാസക്രീഡയിലെ ശ്ലോകങ്ങൾ ധാരാളമായിട്ട് ആൾക്കാർ കാണാപ്പാഠം പഠിക്കുകയും മത്സരങ്ങൾക്ക് ചൊല്ലുകയും അക്ഷരശ്ലോകത്തിനൊക്കെ ചൊല്ലുന്ന ശ്ലോകങ്ങളാണ് അതെന്തുകൊണ്ടാന്ന് വച്ചാൽ ഇതുപോലെ ചൊല്ലാൻ നല്ല രസമാണ് അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിലും ചൊല്ലി രസിക്കാൻ നല്ല ഇമ്പം തോന്നുന്ന ശ്ലോകങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പദങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാപ്പാഠം പഠിക്കാനും എളുപ്പമാണ് അതുകൊണ്ട് ഈ ശ്ലോകമൊക്കെ അതിൽ ഉത്തമ ഉദാഹരണമാണ് നല്ല സുന്ദരമായിട്ടുള്ള കാടിൻ്റെ വർണ്ണനയും അവിടെ കാണാൻ പറ്റും കാടിൻ്റെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കുമ്പോൾ മനസ്സൊക്കെ കാട്ടിലേക്ക് പോകുന്നതായിട്ട് തോന്നും നല്ല വാസന നല്ല കാറ്റ് നിലാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് വൃന്ദാവനത്തിലോ നമുക്ക് പരിചിതമായിട്ടുള്ള മറ്റേതെങ്കിലും വനത്തിലോ ഒക്കെ പോയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെ സുഖകരമായ ഒരു കാമക്രീഡ കാമോത്സവം ഒക്കെ ഭഗവാൻ ഗോപസ്ത്രീകൾക്ക് നടത്തിക്കൊടുത്തു ഇനി അവസാനത്തെ ശ്ലോകം നാളെയാണ് അത് കാമ ഈ രാസക്രീഡയെ പറ്റിയിട്ട് വർണ്ണിക്കുകയും അത് ഏറ്റവും ഉന്നതമായ മഹിമാവ് ഒരു നൃത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നാളത്തെ ശ്ലോകത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം രാസക്രീഡയൊക്കെ നടത്തി സന്തോഷമായിട്ട് കാട്ടിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണൻ്റെ മുമ്പിൽ ഗോപശ്രീകളുടെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി